ആട് പുല്ല് തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് വേട്ടക്കാരൻ തൻ്റെ നേരെ ഉന്നം വെക്കുന്നത് ആട് കണ്ടു. അടുത്ത് കണ്ട വള്ളിപ്പടർപ്പിനകത്തേക്ക് ആട് ഓടി ഒളിക്കുവാനിടയായി തീർന്നു. അല്പനേരം തെരഞ്ഞതിന് ശേഷം ആടിനെ കാണായികയാൽ വേട്ടക്കാരൻ നിരാശനായി തിരിഞ്ഞു നടന്നു. വേട്ടക്കാരൻ പോയെന്ന് ആടിന് മനസ്സിലായപ്പോൾ തന്നെ മറച്ച് നിർത്തിയതായ വള്ളിപ്പടർപ്പിൻ്റെ ഇലകൾ തിന്നു തുടങ്ങി. വള്ളിപ്പടർപ്പ് ആടിനോട് ചോദിച്ചു, നിന്നെ ഞങ്ങൾ രക്ഷിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത്? ആട് പറഞ്ഞു, ജീവൻ രക്ഷിച്ചതൊക്കെ പഴയ കഥ, ഇപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആട് തീറ്റ തുടർന്നു. അല്പസമയം കഴിഞ്ഞ് വള്ളിപ്പടർപ്പ് അനങ്ങുന്നത് വേട്ടക്കാരൻ കണ്ടപ്പോൾ വേട്ടക്കാരൻ തിരിഞ്ഞു വന്ന് ആടിനെ അമ്പ ചെയ്ത് വീഴ്ത്തുവാൻ ഇടയായി തീർന്നു. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരമൊരു വചനമുണ്ട്, നിനക്ക് ഒരു ദോഷവും ചെയ്യാത്തവരോട് നീ വെറുതെ ശണ്ട കൂടരുത്. ഈ ചെറുകഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായ ഗുണപാഠം എന്തെന്നാൽ, ആരുമില്ലാത്തപ്പോൾ നമുക്ക് അത്താണി തന്നവരെ നമ്മൾ മറക്കരുത്, തണലേകിയവൻ്റെ തണ്ട് മുറിക്കരുത്, കാര്യം സാധിച്ചതിന് ശേഷം നാം ആരെയും വലിച്ചെറിയരുത്. മാത്രമല്ല, നമുക്ക് ജീവൻ നൽകി ജീവിതം നൽകിയ സ്രഷ്ടാവായ ദൈവത്തെയും നമ്മൾ ഒരിക്കലും മറക്കരുത്.